ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽസുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുകയും ചെയ്യണം. ഞാൻ ഒരു യാത്രയിലായിരുന്നു. യാത്ര കോഴിക്കോടാണ് ഞാൻ പോയത്. ഒരു പബ്ലിഷറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തക പ്രസാധനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോഴിക്കോട് പോയതാണ്. കോഴിക്കോട് പോയതിന് ശേഷം ഞാൻ തിരിച്ച് ഉച്ചയ്ക്ക് ജനശതാബ്ദിയുണ്ട്, ട്രിവാൻഡ്രം ജനശതാബ്ദി. അപ്പോൾ എൻ്റെ പരിപാടി നേരത്തെ ഒരു 12:30 കഴിഞ്ഞപ്പം വണ്ടി നേരത്തെ അവിടെ പിടിച്ചിടും. ഉച്ചയായതുകൊണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഏകദേശം പ്ലാറ്റ്ഫോം നമ്പർ 4 ട്രെയിൻ കിടന്നിരുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് വെറുതെ അവിടെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി എൻ്റെ ഭക്ഷണമൊക്കെ ഞാൻ കഴിച്ചതാണ്. കഴിച്ചതിന് ശേഷം ഞാൻ 4 പ്ലാറ്റ്ഫോമിലെ ജനശതാബ്ദി ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സീറ്റിൽ പോയിരുന്നു. വളരെ വിജനമാണ്. ആ സമയം ഇനി 1 കൂടി ഉണ്ട്, ആളുകളൊക്കെ വരുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് ഞാൻ സൈഡിൽ സീറ്റാണ്. ഞാൻ സൈഡിൽ നിന്നിട്ട് പതുക്കി ഒന്ന് മയങ്ങുന്ന പോലെ ഞാനൊന്ന് കണ്ണടച്ചിരുന്നു. കാരണം എൻ്റെ തൊട്ടടുത്ത് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലിരുന്നത് ഒരു ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാർ വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുകയോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആകണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ചിലപ്പോൾ നമ്മളിങ്ങനെ അവരെങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരാൾ തൊട്ടടുത്തുണ്ടെന്നുണ്ടെങ്കിൽ കപ്പിൾസൊക്കെ ആകുമ്പോൾ അവർക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനും ട്രെയിനിലധികം ആൾക്കാരൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം കണ്ണടച്ച് ചാരിയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ തലചായ്ച്ച് ഞാൻ അവിടെ ഇരുന്നു. അവർ ഞാൻ പക്ഷേ അവരവിടുന്ന് പറയുന്നത് എനിക്ക് കേൾക്കാം. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, ചേട്ടാ ചേട്ടാ അങ്ങോട്ട് നോക്കിയേ, ഇതിൻ്റെ അത് അവളാണ് രമ്യ, അവളാ രമ്യ, അവൾ മറ്റേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു എംടെക്കുകാരിയുണ്ട്, ഇവിടെ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കോഴിക്കോട് വർക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്കപ്പൊക്കെ ആയിട്ട് അവളുടെ പിന്നെ ഹസ്ബൻഡോ കാമുകനൊക്കെ ആയിരുന്നു, ഒരു കൊച്ചൊക്കെ ഉണ്ട്. അടിപൊളിയിപ്പോൾ അവൾക്ക് ഇപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും അവളെ അറിയാം. അവളിപ്പം കോഴിക്കോട് പേര് കേട്ട ഇതാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണെന്നാണ് കേട്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പം അങ്ങോട്ട് മാറിയിരിക്കാം, പിന്നെ നമുക്ക് അവിടെ ആ സീറ്റിൽ ആൾക്കാർ വരുമ്പോഴത്തേന് നമുക്ക് ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞ് അവർ വളരെ എന്താ പറയുക ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഞാൻ പതുക്കെ കണ്ണിൻ്റെ ചെറിയൊന്ന് ചിമ്മി, ഇതെന്താണെന്ന് അറിയണ്ട്. അപ്പം അങ്ങോട്ടൊന്ന് നോക്കാം. അപ്പം ഹസ്ബൻഡ് അങ്ങോട്ട് നോക്കാൻ ശ്രമിച്ചപ്പോഴത്തേനും അപ്പം അങ്ങോട്ടൊന്നും നോക്കുന്നു വേണ്ട, നമുക്ക് അപ്പുറത്തേക്ക് പോകാം, നിങ്ങൾ ഇനി എന്തിനാണ് അവളെ നോക്കുന്നത്, ഞാൻ നാളെ പറഞ്ഞു തന്നിട്ടല്ല, ഡീറ്റെയിലായിട്ട് പറഞ്ഞതല്ല. പിന്നെ ഞാൻ അവളെ അവളുടെ ഞങ്ങളുടെ പിന്നെ കോളേജ് ക്യാമ്പസിലെ ആ ഫോട്ടോ അതൊക്കെ ഫോട്ടോ കാണിച്ചില്ലേ. അപ്പം ഹസ്ബൻഡ് പറയും, എടി ഇവളാൾ കൊള്ളാമല്ലോ എന്നൊക്കെ ഹസ്ബൻഡ് പറയുകയാണ്. നിങ്ങൾ വന്നേ, നേരെ വന്നേ എന്ന് പറഞ്ഞ് അവർ അപ്പുറത്തേക്ക് വീണു. ഒരു എംടെക്കുകാരിയാണ് സംസാരിക്കുന്നത്. എംടെക്ക് സ്വാഭാവികമായിട്ടും ട്രിവാൻഡ്രത്താണ് പഠിച്ചതെന്ന് അവർ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി. പ്രോബബ്ലി ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള ഏതോ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ്. എംടെക്കുകാരിയാണ്, ആ എംടെക്കുകാരിയാണ് പുറത്തിരിക്കുന്നത്. ഞാൻ പുറത്തേക്ക് നോക്കി, ഒരു നീല കളറുള്ള ജീൻസും നീല കളറുള്ള ടോപ്പും ഇട്ട് ഏകദേശം ഇരുനിറമുള്ള ഒരു പെൺകുട്ടി, മെലിഞ്ഞ ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ സമീപത്ത് ഒരു 10 ഒരു ആൺകുട്ടിയുമുണ്ട്. കുട്ടിയല്ല, ആ പെൺകുട്ടിക്ക് ഏകദേശം 10-30 വയസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ തീരെ മെലിഞ്ഞിരിക്കുന്നുണ്ട്, നമുക്കധികം പ്രായം പറയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടിക്ക് മകനാണ്, മകനെ ഏകദേശം ഒരു 10 കാണുമായിരിക്കും. ഞാൻ നോക്കി, ഇപ്പോൾ ഞാൻ ഓർക്ക് ഞാൻ എനിക്ക് അതിശയം വന്നു. കാരണം അവർ പറഞ്ഞത് കേട്ടിട്ട് ട്രിവാൻഡ്രത്ത് എംടെക്കിന് പഠിച്ച ഒരു പെൺകുട്ടിയാണ്. ഹസ്ബൻഡുമായിട്ട് ബ്രേക്കപ്പായി ഡൈവോഴ്സ് ആയതിന് ശേഷം ഇവിടെ കോഴിക്കോട് പിന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പം ഞാൻ നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ചില അമ്മമാർക്കോ അല്ല ചിലർക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവർ പിന്നെ എന്താ പറയുക, ഒരു അഭിസാരികയായിട്ട് അല്ലെങ്കിൽ ശരീരം വിൽക്കുന്ന ഒരു വേശിയായിട്ട് അവരവിടെ ജോലി ചെയ്യുകയാണ്. എംടെക്കുകാരിയാണെന്ന് കരുതണം, ഓർക്കണം. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ധാരാളം സംശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയില്ലേ. ഒരു എംടെക്കുകാരി, എംടെക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ബിടെക്ക് പോലെ അല്ല, അത്രയേറെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയാണ് എംടെക്ക് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. അത് ട്രിവാൻഡ്രത്ത് പഠിച്ച ഒരു എംടെക്കുകാരി ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പരിസരത്തുമായിട്ട് മാംസ ശരീരം വിറ്റാണ് ജീവിക്കുന്നത്. തൻ്റെ ഭർത്താവുമായിട്ട് ബ്രേക്കപ്പായി. അവരുടെ പേര് രമ്യ എന്നാണെന്നുള്ളത് ഇത്രയും കാര്യമാണ് എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ ഭാര്യയും ഭർത്താവും അങ്ങ് മുന്നോട്ട് പോയി. എന്തുകൊണ്ടാണ് അവർ പോയച്ചാൽ, ഒരു സുഹൃത്താണ്. ആ സുഹൃത്ത് പുറത്തിരിക്കുന്ന മറ്റൊരു സുഹൃത്തിൻ്റെ ഒരു എന്താ പറയുക, ജീവിതത്തിൻ്റെ മറ്റൊരു വളരെയേറെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയപ്പോഴേക്കും
അവരെ ഒന്ന് കാണുവാനോ അവരോടൊന്ന് സംസാരിക്കുവാനോ അവരെ ഒന്ന് സഹായിക്കുവാനോ അവരോടൊന്ന് ഹൃദയം തുറന്ന് സംസാരിക്കുവാനോ തയ്യാറാകാതെ അവരെ എസ്കേപ്പ് ചെയ്ത ഈ സൗഹൃദത്തിന് നമ്മൾ വലിയ മാനങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട് അല്ലേ? സുഹൃത് ബന്ധം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും, ഞാനൊക്കെ വിചാരിച്ചിരിക്കുന്ന എൻ്റെയൊക്കെ കാഴ്ചപ്പാടിൽ ലോകത്തിലെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഏറ്റവും നമ്മുടെ കൂടപ്പിറപ്പുകളെക്കാളും നമ്മുടെ ഭാര്യമാരല്ല ഭാര്യയെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട്, അത് മോസ്റ്റ്ലി എസ്പെഷ്യലി പുരുഷന്മാർക്ക് അങ്ങനെയാണ്, അത് സ്ത്രീകൾക്ക് അങ്ങനെയാണോ എന്നെനിക്കറിയില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ചങ്ങാതികൾ, അവരുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് തിക്കാണ്, ചങ്ക്സാണ്, ചങ്കൊന്നുമല്ല അവരുടെ അത്രയേറെ ഡീപ്പ് ഒരു ഇതാണ് ഈ ആണുങ്ങൾ ഈ പിന്നെ അവരുടെ സുഹൃത്തുക്കളെ കാണുന്നത് അങ്ങനെയാണ്. എനിക്ക് മാത്രമല്ല, മിക്കവാറും എല്ലാ ആണുങ്ങൾക്കും അങ്ങനെയാണ്. അവരുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ട്, വളരെ സ്ട്രെങ്തായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കും. ചിലമാരുണ്ടായിരിക്കും, എനിക്കറിയില്ല, ഞാൻ അവരെ അധിക്ഷേപിച്ച് പറയുന്നില്ല. ചിലർക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലാത്ത, ഒറ്റ ചങ്ങാതികളൊന്നും ഇല്ലാത്ത ചിലരിങ്ങനെ അധിക്ഷേപിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും പല ആൾക്കാരും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെപ്പോലെയുള്ള കോടിക്കണക്കിന് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം എല്ലാമാണ്. അപ്പോൾ എൻ്റെ എല്ലാം എല്ലാം അല്ലേ എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡ് വേറെയാണ്. അത് നമ്മുടെ ഭാര്യയോ കാമുകിയൊക്കെ ആയിരിക്കും. ഇതും അങ്ങനെയല്ല, ഒരു ഫ്രണ്ട്ഷിപ്പിന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉപാധികളുമില്ലാതെ സ്നേഹിക്കാൻ സാധിക്കുന്നു. മറ്റേതിനൊക്കെ ഒരു കെട്ടുപാടുണ്ട്, മറ്റുള്ള എല്ലാ ബന്ധങ്ങൾക്കും ഒരു കെട്ടുപാടുണ്ട്. എന്താ വെച്ചാൽ ഒന്നുകിൽ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ട്. പക്ഷേ സുഹൃത്തുമായിട്ട് പറഞ്ഞാൽ അതിന് ഒരു കെട്ടുപാടുകളുമില്ല, ഒന്നുമില്ല, അപരിമേയമാണ്, അതുല്യമാണ്, ബിയോണ്ട് എന്താ പറയുക, ബൗണ്ടറിയാണത്. എനിവേ, അതിനെക്കുറിച്ചല്ലല്ലോ നമ്മളുടെ വിഷയം, അതല്ല നമ്മുടെ വിഷയം, ചങ്ങാതിയല്ല. അപ്പോൾ ഈ കൂടെ പഠിച്ച പെൺകുട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി ഇരിക്കുന്ന ആ ഈ രമ്യ എന്ന് പറഞ്ഞ BMTECH-കാരി പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും പരിസരങ്ങളിലും കഴിയുന്ന ആ കുട്ടിയെ കണ്ടപ്പോൾ, ആ കുട്ടിയുടെ കൂടെ പഠിച്ച ആ മറ്റൊരു പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വരികയും അവർ യാത്രയ്ക്ക് ട്രിവാൻഡ്രത്തേക്ക് പോവുകയും ചെയ്തപ്പോഴേക്കും ഈ കുട്ടിയിൽ നിന്ന് ഒഴിഞ്ഞ് എസ്കേപ്പ് ചെയ്ത് മാറാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാരണം അവർക്ക് വലിയ പൊസിഷനില്ല, വലിയ പദവിയില്ല, അതിലൊക്കെ ഉപരിയായിട്ട് അവരെ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് കഴിയുന്ന ആളാണ്. ഇവർ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ജീവിക്കുന്നത് എന്ന് അവരുടെ ഗ്രൂപ്പിൽ അവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഓപ്പണായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് മാറിയത്. എന്തുകൊണ്ടാണ് രമ്യ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. രമ്യയ്ക്ക് 10 വയസ്സുള്ളൊരു മകന് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം, കാരണം തൊട്ടടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തിരുന്ന എൻ്റെ ക്യാമറ കൊണ്ട് ഞാൻ പയ്യെ ദൂരെയാണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ സിമെൻറ്റ് ബെഞ്ചിൽ രമ്യ ഇരിപ്പുണ്ട്, ഏകദേശം അടുത്താണ്. അപ്പോൾ ഞാൻ രമ്യയെ വാച്ച് ചെയ്യുകയും രമ്യയുടെ ഒരു ചിത്രം എടുക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ രമ്യയുടെ ഒരു ചിത്രം എടുത്തു. അപ്പോൾ ഒരു പോലീസുകാരൻ അവിടുന്ന് റെയിൽവേ പോലീസുകാരൻ വന്ന് പയ്യെ നടന്നു വന്നു. എടി എന്താടി, ഇന്ന് കോളൊന്നും ഇല്ലേ, ഒന്നും ഒത്തില്ലേ, ചെറുക്കനിവിടെ ഉണ്ടല്ലോ അടുത്ത് പരിപാടിയൊന്നും ശരി. ഞാൻ പറഞ്ഞു ഇല്ല, 3:30 കഴിയും, 3:30 എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാം, 3:30 പറഞ്ഞു. ആ അവ രാത്രിയിലും ഉണ്ട്, അതും ഓക്കെ, എല്ലാം സെറ്റാണ് സാറേ, ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ, നമ്മളെ ഭയങ്കര എല്ലാം സെറ്റായിട്ടാണല്ലേ. ഇതുകൊണ്ട് കണ്ടോ ഫോണിനകത്ത് എല്ലാം ഇതൊക്കെ ഞാനിപ്പോൾ മെസ്സേജ് അയക്കുമായിരുന്നു. അപ്പോൾ 3:30 ആകുമ്പോഴത്തേനും ഞാൻ പുറത്തേക്ക് പോകും. അപ്പോൾ ഇവനെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് പോകാമെന്നാണ് കരുതുന്നത്. ആ കുഴപ്പമില്ല, റെയിൽവേ സ്റ്റേഷനൊക്കെ നിൻ്റെ കുടുംബസ്വത്തായതുകൊണ്ട് കുഴപ്പമില്ല, എവിടെയെങ്കിലും കഴിയും. ഇപ്പോൾ എത്രയായി, 2-3 മാസമായല്ലേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇങ്ങനെ പട്ടിപ്പേര് കിടക്കുന്നത്. ഇതൊന്നും എന്നും നമുക്കൊന്നും നടക്കും, മുന്നോട്ട് പോകുന്ന കാര്യമല്ല കേട്ടോ. പോലീസുകാരൻ, റെയിൽവേ പോലീസുകാരൻ ഇത് തന്നെയാണ് പറഞ്ഞത്, ഈ ഒരു ഡയലോഗിലാണ് പറഞ്ഞത്. കാരണം അവർ കഴിഞ്ഞ് 3-3.5 മാസമായിട്ട് അവരുടെ അയാളുടെ സംസാരത്തിൽ നിന്ന് കഴിഞ്ഞ 3-3.5 മാസമായിട്ട് രമ്യ എന്ന് പറഞ്ഞ MTECH-കാരി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലും പരിസര പ്രദേശത്തുമായിട്ട് അവിടെയാണ് അവർ തമ്പടിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അതിന് മുമ്പേ ഈ രമ്യയുടെ കൂട്ടുകാർ പറയുന്നത് കേട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരവിടെ തന്നെയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടാണ് തൻ്റെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്താ പറയുക, ആ ഒരു വളരെയേറെ അതിനകത്ത് നിങ്ങൾക്കാണെങ്കിലും കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് ഇത്രയും വിദ്യാസമ്പന്നയായിട്ടൊരു യുവതി അവിടെ വന്നിട്ട്, ഞാനപ്പോൾ അവരെ അടിമുടി ഞാനൊന്ന് വീക്ഷിച്ചു, തീർത്തും ഒന്നുമില്ല, സാധാരണ ലോക്കലായിട്ടുള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. കാലിലൊക്കെ കയ്യിലുമൊക്കെ ചെറിയ ആഭരണങ്ങളൊക്കെ ഉണ്ട്, സ്വർണ്ണാഭരണങ്ങളാണോ എന്ന് എനിക്കറിയില്ല, എന്താണെങ്കിലും മഞ്ഞലോഹത്തിൻ്റെ കളറാണ്, അതുകൊണ്ട് അങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ലല്ലോ. എനിവേ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രമ്യ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രമ്യയുടെ കൂട്ടുകാരിയും ഭർത്താവും വീണ്ടും ആ സീറ്റിലേക്ക് വന്നു. കാരണം അവർ അപ്പുറത്തെ ബർത്തിലുള്ള അപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ് ഈ രമ്യ കാണാതിരിക്കാനായിട്ട്. അപ്പോൾ അവരവിടെ മറ്റുള്ള ആൾക്കാർ വന്നപ്പോൾ അവരെ സീറ്റിലേക്ക് ഇവിടേക്ക് വന്നു. എൻ്റെ ജസ്റ്റ് സീറ്റിന് തൊട്ട് ഇപ്പുറത്താണ് അവരിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഞാൻ ഇവരെ നോക്കി, അവർ വളരെയേറെ അങ്ങോട്ട് നോക്കി ഇവരെ കാണാതിരിക്കുവാനായിട്ട് തത്രപ്പെടുന്നുണ്ടായിരുന്നു. എനിവേ, എന്താണെങ്കിലും ഈ കൂട്ടുകാരികൾ പരസ്പരം കണ്ടില്ല, നല്ല കൂട്ടുകാരികൾ അല്ലേ, നല്ല വളരെ ഡെപ്തായിട്ടുള്ള സ്നേഹബന്ധം. എനിവേ, ട്രിവാൻഡ്രത്ത് പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ, എം ടെക് ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, രമ്യ എന്ന് പറഞ്ഞ ഒരു മിക്കവാറുമുള്ള ആളുകൾക്ക്, ഈ കോഴിക്കോടൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ രമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടി, ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് എല്ലാവർക്കും മിക്കവാറും ആൾക്കാർക്കൊക്കെ കണ്ടുപരിചയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കേട്ടുപരിചയം ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ളൊരു പെൺകുട്ടിയെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതുമൊന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോട് ഒന്ന് എഴുതുക കേട്ടോ. എന്താണെങ്കിലും കഴിഞ്ഞ് ഒന്നര കഴിഞ്ഞപ്പോൾ ട്രെയിൻ പയ്യെ മൂവായി, 1:30 ട്രെയിൻ. അപ്പോൾ ട്രെയിൻ പയ്യെ മൂവായി, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവർ രണ്ടും വീണ്ടും പറയുന്നത്, അപ്പോൾ ഈ ഭർത്താവ് ചോദിക്കുകയാണ് അയാൾ അവരോട്, അപ്പോൾ അവൾ എംടെക്ക്, അവൾക്ക് അപ്പോൾ ജോലിക്ക് വേറെ ജോലി അല്ലെന്നേ, അതൊക്കെ കത്തിച്ച് കളഞ്ഞു അയാൾ, അതെല്ലാം കത്തിച്ച് കളഞ്ഞു. എല്ലാം ഭയങ്കര ഇഷ്യൂ ആയിരുന്നു, സർട്ടിഫിക്കറ്റൊക്കെ വെച്ചാൽ അവളിപ്പോൾ എംടെക്കാന്ന് പറയാം, അവൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? പിന്നെ പോയി ഡ്യൂപ്ലിക്കറ്റ് ഒക്കെ എടുക്കണമായിരിക്കും, അവളതിനൊന്നും ശ്രമിച്ചില്ല. അപ്പം അവളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അയാളോടുള്ള പ്രതികാരമായിട്ട്, അയാളുടെയാണ് കൊച്ച്, മോന് അയാളുടെ തന്നെയാണ്, അപ്പോൾ അയാളോടുള്ള പ്രതികാരം വീട്ടാനായിട്ട് സ്വയം അവളിങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ ഒരു ജോലിക്കും പോകാതെ അങ്ങനെയാണ് കഴിയുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ, അവളുടെ അടുത്ത് കൂട്ടുകാരികളൊക്കെ, ആൾ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ, ഇതാണ് എൻ്റെ ജീവിതം, ഇങ്ങനെയാണ് ഞാൻ പ്രതികാരം ചെയ്ത്, ഞാൻ ഇങ്ങനെ ജീവിച്ച് ഞാൻ ഇങ്ങനെ തന്നെ മരിക്കും എന്ന് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഭർത്താവ് വളരെ ഇതായിട്ട് അപ്പം പറഞ്ഞ, നമ്മളെന്തിനാണ് അതൊക്കെ പറയുന്നത്, വിട്ടുകളാണ്. അവൾക്ക് അവളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, ഞാൻ ഡീപ്പ് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല, കുറച്ച് പേർക്കൊക്കെ അറിയാവുള്ളൂ. പക്ഷേ എന്നാലും എന്ത് കഷ്ടമായില്ല, അവൾ എം ടെക് വരെ നന്നായിട്ട് പഠിക്കുമായിരുന്നു, അവൾ എം ടെക് വരെ പഠിച്ചിട്ട് എല്ലാ സംഗതിയിലും വീട്ടുകാരുമായിട്ടൊക്കെ വലിയ വഴക്കായിരുന്നു, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വലിയ പ്രശ്നമോ കേസോ എന്തോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൊച്ചുണ്ടായതിന് ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെയാണ് പുള്ളിക്കാരന് പിന്നെ ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് പിന്നെ മാറി ഡൈവോഴ്സൊക്കെ ആയത്. അപ്പം അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്നാലും അവൾ എം ടെക്കുകാരിയായിട്ട് അവൾക്ക് അത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട്, എന്നാലും ഇങ്ങനെ വന്നിട്ട് അവൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ലിഫ്റ്റിക്കൊക്കെ ഇട്ടിട്ട്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലിഫ്റ്റിക്കൊക്കെ ഇട്ട് അങ്ങനെ അവളിരിക്കണം. പക്ക അവളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അവളെങ്ങനെ അവൾക്കിങ്ങനെ മാറാൻ സാധിച്ചു എന്ന് അറിയത്തില്ല. നല്ല അതുപോലെ ആ രീതിയിലേക്ക് അതുപോലെ പഠിച്ച് കയറി ഉയർന്നു വന്നയാളായിരുന്നു എന്നൊക്കെ അവർ വീണ്ടും ആ ചർച്ച, ഞാൻ ആ ചർച്ച വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ കേട്ടു. തീർച്ചയായിട്ടും ഞാൻ അടുത്ത ദിവസം ഇനി എപ്പോഴെങ്കിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോകുമ്പോഴേക്കും ആ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ജനശതാബ്ദി വരുന്ന സമയം 1:30 ആ സമയമാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും സമയം ലഭിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ പോകും, രമ്യയെ കാണും, രമ്യയെ സംസാരിക്കും, രമ്യയെ കാണുവാനും സംസാരിക്കാനും, രമ്യയുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ ചിത്രങ്ങൾ എന്തൊക്കെയാണെന്ന്, രമ്യ നമ്മൾ, രമ്യ എന്ന പേര് സത്യസന്ധമായിട്ടുള്ള പേരാണ് കേട്ടോ, അവർ പറഞ്ഞ പേര് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്, എന്തുകൊണ്ടാണ് രമ്യ ഭർത്താവുമായി അകന്നു കഴിയുകയും രമ്യയുടെ സർട്ടിഫിക്കറ്റും മറ്റുള്ള സകല സംഗതികളും അയാളെ കത്തിച്ച് കളയും, എം ടെക്കുകാരിയായിട്ട് ഭർത്താവിനോടുള്ള പ്രതികാരം വീട്ടാനായിട്ട് പ്രോസ്റ്റിറ്റ്യൂ ശരീരം വിൽക്കുന്ന ജോലി ചെയ്യാനായിട്ട് സ്വന്തം മകനുമായിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരതാമസമായി വിറങ്ങും, ഒരു വീടില്ല, പോകാനായിട്ട് സ്ഥലമില്ല, കിടക്കാടമില്ല, ആരും സഹായിക്കാനില്ല, ആരും തുണയില്ല, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ. ഇത്തരത്തിലുള്ള അവസ്ഥ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഓരോ യാത്രയിലും അല്ലെങ്കിൽ ഓരോ തവണയും നമ്മൾ കാണുന്ന ഓരോ മനുഷ്യർക്കും അവരുടെ ഉള്ളിലൊക്കെ എത്രമാത്രം കഥകളാണ് ഉറങ്ങിക്കിടക്കുന്നതല്ലേ. അവർക്ക് നമ്മളൊക്കെ വിചാരിക്കുന്നതിൽ എത്രയോ വലിയ തലങ്ങളിലായിരിക്കും, എത്രയോ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ അല്ലെങ്കിൽ വേദനയിലൂടെ അല്ലെങ്കിൽ അതുപോലെയുള്ള നീറുന്ന പ്രശ്നങ്ങളിൽ കൂടിയായിരിക്കും നമ്മളുടെ അടുത്തിരിക്കുന്ന, അപ്പുറത്തിരിക്കുന്നതും ഇപ്പുറത്തിരിക്കുന്ന ആളുകളൊക്കെ കടന്നു പോകുന്നത്. ഈ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലിരുന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് ആ മൊബൈൽ ഫോൺ നോക്കി ലിഫ്റ്റിക്ക് ചുണ്ടിൽ ലിഫ്റ്റിക്കിട്ട് കളർ വരുത്തുന്ന രമ്യയെ ചോദിച്ചിട്ടാണ്, എന്താടി ഇന്ന് ക്ലയൻറ്റുകളൊന്നുമില്ല, ഇന്ന് പണിയൊന്നുമില്ല, ഒന്നും ഒത്തില്ല എന്ന് എത്ര പുച്ഛത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ എത്ര മ്ലേച്ഛമായിട്ടാണ്, അല്ലെങ്കിൽ എത്രയേറെ എത്ര ഒരു അധാർമികമായിട്ടാണ് ആ പോലീസുകാരൻ സംസാരിച്ചതെന്ന് അദ്ദേഹത്തിൻ്റെ ആ പിന്നെ സംസാര ഭാഷയിൽ നിന്ന്, ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാൻ, ഒരുപക്ഷെ അയാൾക്കറിയില്ലായിരിക്കും ഈ രമ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ എംടെക്കുകാരിയാണ്, അവർക്ക് എന്തോ സാഹചര്യങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ എന്തോ എന്തിൻ്റെയോ ബേസിലാണ് അവർ അത്തരത്തിലുള്ള ഒരു ജോലി ചെയ്യാനായിട്ട് അവിടെ തയ്യാറാകുന്നത്. എന്താണെങ്കിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും കോഴിക്കോടുള്ള ആളുകൾ നമ്മളുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഒരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് ഏത് എഞ്ചിനീയറിംഗ് കോളേജാണെന്ന് എനിക്കറിയത്തില്ല, ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ എം ടെക്കിന് പഠിച്ച ഒരു രമ്യ എന്ന് പറഞ്ഞ കുട്ടിയെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ
അവരെക്കുറിച്ച് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക, അവരെക്കുറിച്ച് അറിയാവുന്ന സംഗതിയിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൂടെ വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ അത് സത്യാവസ്ഥ വരികയും അവരുടെ ജീവിതം മറ്റൊരു വഴിയിലേക്ക് വഴിത്തിരിവായിട്ട് മാറി മറിയുകയും ചെയ്യുന്നത്. അതിനായിട്ട് എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്ര ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ചിലപ്പോഴൊന്ന് ചില കാര്യങ്ങൾ അറിയുന്ന സംഗതികൾ ചില അറ്റവും മുറിയൊക്കെ ആയിരിക്കും. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് വലിയ കഥകളൊന്നും മെനഞ്ഞുണ്ടാക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ള അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നമുക്ക് ഓളിയിട്ട് പോകുവാനൊന്നും സാധിക്കുകയില്ല. അതറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുമായിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനുള്ള ഇട എനിക്കുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ എന്താണെങ്കിലും അടുത്ത ആഴ്ച എൻഡ് ഓഫ് ദ മന്ത് ഞാൻ തീർച്ചയായിട്ടും കോഴിക്കോട് പോകുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും എല്ലാ പ്ലാറ്റ്ഫോമിലും രമ്യയെ കാണുവാനും സംസാരിക്കുവാനും രമ്യയുടെ കഥ കണ്ടെത്തുവാനും അത് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതായിരിക്കും. അതുവരെ തൽക്കാലം ഞാൻ രമ്യയുടെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഒരിക്കൽ കൂടി പറയുകയാണ്, ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലോ ട്രിവാൻഡ്രത്തോ എംടെക്കിന് പഠിച്ച രമ്യ എന്ന 30 വയസ്സുള്ള കോഴിക്കോട് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു ആൺകുട്ടിയുള്ള ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവരെ ഒന്ന് മെസ്സേജ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം അറിയിച്ച് തൽക്കാലത്തേക്ക് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ.